தெய்வநாமம் மகத்துக்குடுமாறாகட்ட எல்லாவர்க்கும் கர்த்தாவின் நாமத்தில் സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മീറ്റിംഗിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പലരുടെയും നല്ല വാക്കുകൾ കേൾക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ചും രാജസ്ഥാനിൽ പോയതും അവിടെ ശുശ്രൂഷകൾ നിവർത്തിച്ചതുമായ കാര്യങ്ങൾ കേട്ട് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ആ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവിധ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫേസ്യലേഖന പഠനത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിയുടെ പ്രായോഗിക ജീവിതം സംബന്ധിച്ചുള്ള ചില വസ്തുതകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ 4-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രാരംഭത്തിൽ ഇവിടെ പ്രിയ സഹോദരൻ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായല്ലോ. പ്രാരംഭത്തിൽ നമ്മൾ കണ്ടതുപോലെ നടപ്പ് എന്നുള്ള വാക്കിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് ഒരു വിശ്വാസിയുടെ നടപ്പ് എപ്രകാരം, ജീവിതം എപ്രകാരമായിരിക്കണം എന്ന് പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുകയുണ്ടായി. ആദ്യം നമ്മൾ കണ്ടത് നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടത്, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 2-ാം വാക്യത്തിൽ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും കൂടെ നടക്കണം എന്ന് നമ്മൾ കാണുകയുണ്ട്. 3-ാമത് ദീർഘക്ഷമയോടുകൂടെ നടക്കുക, അതും 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി. തുടർന്ന് നമ്മൾ കണ്ടത് പ്രതിലോമപരമായിട്ട് നെഗറ്റീവായിട്ട് നടക്കരുത് എന്നുള്ള പ്രബോധനമാണ്, അത് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. 5-ാമത് നമ്മൾ ചിന്തിച്ചത് 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് സ്നേഹത്തിൽ നടക്കുകയും, 6-ാമത് ഒടുവിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. ഫേസ്യർ 5:9 നമ്മൾ വെളിച്ചത്തിലുള്ളവരായി നടക്കണം എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ വെളിച്ചമാണ്, അതുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം എന്ന് നമ്മൾ ഒടുവിൽ കാണുകയുണ്ടായി. ഇനിയും ഒരാശയം കൂടെ നടപ്പിനോട് ബന്ധപ്പെട്ട് ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ ശ്രമിക്കുക. 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കുക. വിശ്വാസിയുടെ നടപ്പ് സംബന്ധിച്ച് കഴിവതും എനിക്ക് കാണാൻ കഴിയുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, മറ്റ് പ്രതിബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ. 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് വിശ്വാസിയുടെ നടപ്പ് സംബന്ധിച്ചവിടെ കാണുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടക്കുവാൻ നോക്കുകയും, അതാണ് 15-ാം വാക്യത്തിൽ കാണുന്നത്. നമ്മുടെ നടപ്പ് ജ്ഞാനികളായിട്ട് നാം നടക്കണം എന്നാണ് അവിടെ പറയുന്നത്. അതിൽ ആ നടപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ടാണ് പൗലോസ് തുടരുന്നത്, സൂക്ഷ്മത്തോടെ. ഒരു വിശ്വാസിയുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടെ വേണം, അഥവാ നടപ്പ് സൂക്ഷ്മമായി അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ നോക്കണം, നടക്കുകയെന്നാണ്. ഇത്
ഈ പതിനഞ്ചാം വാക്യത്തിൽ ആരംഭിക്കുന്ന ഈ പ്രബോധനം, ഇങ്ങനെ ജ്ഞാനികളായിട്ട് നടക്കണം എന്നുള്ള ഈ പ്രബോധനം ആറാം അധ്യായത്തിന്റെ 24-ാം വാക്യം വരെ, അഥവാ ഈ ലേഖനം അവസാനിക്കുന്നിടം വരെ ഈ വിഷയമാണ് പൗലോസ് അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കും, വ്യത്യസ്ത മേഖലകളിൽ അവർ നടക്കണം അഥവാ അവർ ജീവിക്കണം. ഞാനത് ചുരുക്കമായിട്ട് ഓരോ വാചകത്തിൽ പറഞ്ഞു പോകാം. ഈ 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സഭയാണ്. സഭയിൽ ഒരു വിശ്വാസി സൂക്ഷ്മതയോടെ ജ്ഞാനിയായിട്ട് നടക്കുന്ന കാര്യം, അതാണ് 21 വരെയുള്ള വാക്യങ്ങളിൽ കാണും. ഇനിയും 22-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ, 5:22 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, കുടുംബത്തിൽ ഒരു വിശ്വാസി എപ്രകാരമായിരിക്കും. കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ കൂട്ടരെ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 22 മുതലുള്ള വാക്യം ഭാര്യയുടെ നടപ്പ് പെരുമാറ്റം എങ്ങനെയായിരിക്കും, ഭർത്താവിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, മക്കളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, മാതാപിതാക്കൾ മക്കളോട് എങ്ങനെ പെരുമാറും, മക്കൾ മാതാപിതാക്കളോട് പ്രകാരം പെരുമാറും, ഇങ്ങനെ ഒരു കുടുംബത്തിൽ സൂക്ഷ്മതയോട് ജ്ഞാനിയായിട്ട് നടക്കേണ്ട കാര്യമാണ് രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് നോക്കണം, 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9-ാം വാക്യം വരെ, 6:5 മുതൽ 9 വരെ, നമ്മുടെ തൊഴിലിടങ്ങളിൽ അവിടെ യജമാനന്മാരുണ്ട്, ദാസന്മാരുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് യജമാനന്മാരായ വിശ്വാസികൾ അഥവാ വിശ്വാസികളായിട്ടുള്ള യജമാനന്മാർ, പിന്നെ ദാസന്മാരായിട്ടുള്ള വിശ്വാസികൾ, വിശ്വാസികളാണ് അപ്പോൾ തന്നെ അവർ തൊഴിലാളികളാണ്, ജോലി ചെയ്യുന്നവരാ, അവരുടെ തൊഴിലിടങ്ങളിൽ എങ്ങനെയാണ് സൂക്ഷ്മതയോടെ ജ്ഞാനികളായിട്ട് നടക്കേണ്ടത്, അതാണ് 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഒടുവിൽ 10-ാം വാക്യം മുതൽ 6:10 മുതൽ അവസാനം വരെ വിശ്വാസി ജ്ഞാനിയായിട്ട് സൂക്ഷ്മതയോടെ ജ്ഞാനിയായിട്ട് നടക്കേണ്ട മണ്ഡലം, അവൻ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്, ഒരു യുദ്ധക്കളത്തിലാണ്, പിശാചിനോട് അവന് പോരാട്ടമുണ്ട്. അപ്പോൾ എപ്രകാരം ജ്ഞാനത്തോട് വേണം പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു ദൈവപൈതൽ പെരുമാറേണ്ടത്, ഏർപ്പെടേണ്ടത്, അതാണ് 6:10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. അപ്പോൾ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നടക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ജ്ഞാനിയായിട്ട് നടക്കണം, ജ്ഞാനികളായിട്ട് നടക്കണം. അത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അവർ ജ്ഞാനികളായിട്ട് നടക്കേണ്ടത്, അതാണ് നമ്മളിപ്പോൾ കാണാൻ ശ്രമിച്ചത്. ഈ സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, വിവേകമില്ലാത്ത ഒരു സുന്ദരിയുടെ സൗന്ദര്യം അത് പന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലെയാണെന്ന് പറയാം. പന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലെയാണ് എന്ന് പറയുന്നുണ്ട്. അത് ആരുടെയാണ്? വിവേകമില്ലാത്ത ജ്ഞാനരഹിതമായ ജീവിതം, വിവേകം ഇല്ലാത്ത ജീവിതം നയിക്കുന്നവർ, അത് ആണായാലും പെണ്ണായാലും, സൗന്ദര്യമുണ്ട്, കാണാൻ കൊള്ളാം, പക്ഷേ അവരുടെ ജീവിതത്തിൽ ജ്ഞാനം ഇല്ലെങ്കിൽ അവരെ ഉപമിച്ചിരിക്കുന്നത്, ജ്ഞാനി ഉപമിച്ചിരിക്കുന്നത്, ശലോമോൻ ഉപമിച്ചിരിക്കുന്നത്, ഈ പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി ഇട്ടുകൊടുത്താൽ ഇത് പൊന്നാണെന്ന് കരുതി അത് പിന്നെ ഈ ചെളിക്കകത്തൊന്നും കുത്താതിരിക്കുകയല്ല, മനസ്സിലായത്. അപ്പോൾ വളരെ കരുതലോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ ഒരു വിശ്വാസി ജ്ഞാനിയായിട്ട് ജീവിക്കുവാൻ ആവശ്യം. അത് തിരുവെഴുത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഭക്തി
ഞാൻ രഹിതമല്ല. ഞാൻ ഈ പറയുന്ന ചില വേദപുസ്തക സംബന്ധമായ ചില താത്വിക സത്യങ്ങളാണ്. ചിലർ ഈ ഭക്തി ഭക്തിയോട് ബന്ധപ്പെട്ട് അവർ ജീവിക്കുമ്പോൾ അവരുടെ ധാരണ ഈ ജ്ഞാനത്തിന് ഭക്തിയിൽ സ്ഥാനമില്ലെന്നാണ്. ജ്ഞാനവും ഭക്തിയും കൂടെ കലർത്തിയുള്ള അഥവാ ഇവ സമന്വയിപ്പിച്ചുള്ള ഒരു ജീവിതം. ഇത് പലരും, ചിലർക്ക് ഭക്തിയുണ്ട്, അമിതമായ ഭക്തിയുണ്ട്, പക്ഷേ ജ്ഞാനമില്ല. ചിലർ നല്ല ജ്ഞാനികളാണ്, പക്ഷേ ഭക്തിയില്ല. ഇത് രണ്ടും അപകടകരമായ കാര്യം. ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരന്മാരൊന്നും എനിക്ക് ആരെയും കാണാൻ പറ്റില്ല. ഇനി ഞാൻ ഗാലറിയിലേക്ക് പോകണോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഞാൻ ആരും വീഡിയോ ഒന്നും ഓൺ ചെയ്ത് കാണുന്നില്ല. വളരെ കുറച്ച് പേരെ അങ്ങനെയൊക്കെ അനുസരിക്കുന്നുള്ളൂ. അത് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ആശീർവാദം പറയണ്ട, പ്രാർത്ഥിച്ച് തീർന്നാൽ മതി. അപ്പോഴത്തേക്ക് ലീവ് ചെയ്യാൻ തുടങ്ങും. ആർക്കും ഒന്ന് ക്ഷമയോടെ ഒരല്പം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിന്ന് സഹോദരങ്ങളോടൊക്കെ ഒന്ന് കണ്ട് ഒരു ഹായ് പറഞ്ഞൊരു സ്തോത്രമൊക്കെ പറഞ്ഞിട്ട് പിരിയാനുള്ള ക്ഷമയില്ല. വളരെ അത്യാവശ്യക്കാരല്ല. ഞാൻ ആരും എന്നോട് പണങ്ങരുത്. ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആകാൻ തുടങ്ങരുത്. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആരും ലീവ് ചെയ്യരുത്. ഒരു നമ്മളൊരു മീറ്റിങ്ങിനൊക്കെ സംബന്ധിക്കുമ്പോൾ അതിൻ്റെതായ മാന്യതയുണ്ട്. ആ മാന്യത നമ്മൾ പുലർത്തേണ്ടത് ആവശ്യമാണ്. നമ്മളെ ഒരു സെക്യുലർ ഫീൽഡിലെ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ഭക്തിയോടെ വേണം നമ്മൾ ഈ, അല്ലെങ്കിൽ അതിനേക്കാൾ മാന്യമായിട്ട് വേണം നമ്മൾ ആത്മീയ കൂടിയവരവുകളിൽ നമ്മൾ സഹകരിക്കുക. ഓക്കെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോയതാണ്. ആരും ഇത് ഗൗരവമായിട്ട് എടുത്ത് എന്നോട് വിരോധമൊന്നും വെച്ചേക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ശ്രദ്ധിക്കുക, ഈ ഭക്തി ഉള്ളത് കൊണ്ട് ജ്ഞാനത്തിന് സ്ഥാനമില്ല എന്ന് വിചാരിക്കരുത്. ഇത് രണ്ടും ഒരുമിച്ച് പോകും. ഇനിയും ഈ ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം, അതും ശലോമോനും പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിലും നമ്മൾ കാണും. 111 സങ്കീർത്തനത്തിലുണ്ട്. ഇയോബിൻ്റെ പുസ്തകം 28 അധ്യായത്തിലുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. ഇയോബ് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. അപ്പോൾ ദൈവഭക്തി ഉള്ളവർക്ക് ദൈവതത്വമായി ലഭിക്കുന്ന ഒന്നാണ് ജ്ഞാനം. അവർ ജ്ഞാനികളായിരിക്കും. ദൈവത്തോടുള്ള ഭക്തി ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവർ ജ്ഞാനികളായിരിക്കും. ഇനി ജ്ഞാനം സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പല പുസ്തകങ്ങളിലും അത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവജ്ഞാനം ദൈവഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ ആദരിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് ആ അവർ അവരോട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, സോറി, ആ ഭക്തിയിൽ നിന്ന് തന്നെ അവർ ജ്ഞാനികളായി തിരിയുക. അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അവരിടപെടുന്ന രീതികൾ, ഇതെല്ലാം തികഞ്ഞ ജ്ഞാനികളായിട്ടായിരിക്കും. അതിൻ്റെ കാരണം ദൈവത്തോടുള്ള ഭക്തി കൊണ്ടാണ്. ആ ഭക്തി അവരെ ജ്ഞാനികൾ ആക്കുകയാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം യാക്കോബ് നൽകിയിട്ടുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം 1 27 വാക്യത്തിൽ, യാക്കോബിൻ്റെ ലേഖനം 1:27 വാക്യത്തിൽ യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് പറയുന്നു. ദൈവസന്നിധിയിലെ ശരിക്കുള്ള ഭക്തി എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി അതെന്താണെന്ന് ഈ 1 പറയുന്നു. ഇനി നിങ്ങൾ നോക്കുക, 3 ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം.
ജ്ഞാനത്തിന്റെ സ്വഭാവമാണ്. മൂന്നാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനി ആരാണെന്നും ഈ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണെന്നും പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ അത് വായിച്ചു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. യഥാർത്ഥ ജ്ഞാനി ആരാണ്? ആ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്തായിരിക്കും? ഈ കാര്യങ്ങൾ അവിടെ പറയുന്നു. മാത്രമല്ല ഈ ജ്ഞാനത്തെ അവിടെ മൂന്നായിട്ട് വിഭജിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തെ മൂന്നായിട്ട് യാക്കോ വിഭജിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു ഭൗമികമായ ജ്ഞാനമുണ്ട്. 15-ാം വാക്യത്തിൽ നോക്കാം, ഭൗമിക ജ്ഞാനമുണ്ട്, പ്രാകൃതമായ ജ്ഞാനമുണ്ട്, പൈശാചിക ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനത്തെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭക്തിയും യഥാർത്ഥ ജ്ഞാനവും ഇത് രണ്ടും ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം. ഞാനിത് പറഞ്ഞ എന്തിനാണ്? യഹോവ ഭക്തി ആണ് ജ്ഞാനത്തിൻ്റെ ആറ്. ദൈവഭക്തി ഉള്ളവരിൽ ഭക്തിയുടെ ലക്ഷണം ഉണ്ടായിരിക്കും, അവരിൽ ജ്ഞാനത്തിന്റെ ലക്ഷണം ഉണ്ടായിരിക്കും. അമിതമായ ഭക്തി വരുമ്പോൾ ജ്ഞാനം അപ്രസക്തമാകുകയും അമിതമായ ജ്ഞാനം വരുമ്പോൾ ഭക്തി അപ്രസക്തമാകുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവീകത, ഒരാത്മീകത ഒരിക്കലും തിരുവെടുത്ത് അംഗീകരിക്കുന്നതല്ല, ദൈവവചനം അംഗീകരിക്കുന്നതല്ല. ഇത് രണ്ടും സമരസപ്പെട്ടും സമന്വയിക്കപ്പെട്ടും പോകുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. ഏതൊക്കെ? ഭക്തിയും ജ്ഞാനും. അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് വെളിപ്പെടും. യാക്കോബ് പറഞ്ഞ ഈ കാര്യം ഞാൻ ഒന്ന് വ്യക്തമാക്കി ഒന്ന് രണ്ട് വാചകത്തിൽ പറഞ്ഞിട്ട് നമ്മളുടെ വിഷയത്തിലേക്ക്, നമ്മുടെ വിഷയം തുടരാമെന്ന് വിചാരിക്കുക. എന്താണ് യഥാർത്ഥ ഭക്തി? അവിടെ യാക്കോബ് പറയുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ്. സാധുജനങ്ങളെ, പാവപ്പെട്ടവരെ, ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ കരുതുന്നതാണ്. അപ്പോൾ തന്നെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ വളരെ വർദ്ധിതമായി കാണുന്ന ഒരു വലിയ പാപം, ഭക്തിയുടെ അടിസ്ഥാനത്തിൽ പലരെയും സഹായിക്കാൻ മുതിരുന്ന നിരവധി ആളുകളുണ്ട്. അത് ദൈവഭക്തിയുടെ പ്രകടനമായിട്ടാണ് അവരത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ അവരുടെ ജഡത്തിനും അവരുടെ വികാരങ്ങൾക്കും സ്ഥാനം നൽകുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന ആ സഹായം അവരുടെ ജഡത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ഇത്രയും തെളിച്ചാരും പറയുകയില്ലായിരിക്കും, ഞാൻ തുറന്നു പറയുകയാണ്, ഉപയോഗിക്കുന്ന വളരെ അപകടകരമായ ദുഷ്പ്രവണത ആത്മീയ രംഗത്ത് കണ്ടുവരുന്നുണ്ട്. നമ്മൾ സാധുജനങ്ങളെ സഹായിക്കുകയും ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുകയും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണം. അതാണ് യഥാർത്ഥ ഭക്തി. ഇനിയും യഥാർത്ഥ ജ്ഞാനി ആരാണ്? യഥാർത്ഥ ജ്ഞാനത്തിന്റെ ലക്ഷണം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വന്നിട്ട് അവിടെ പറയുന്നു അവ ജ്ഞാനലക്ഷണമായ, ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ്? സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കും. ഒരു ജ്ഞാനിയെ തിരിച്ചറിയാനുള്ള അടയാളം അവൻ സൗമ്യനായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അവൻ്റെ നടപ്പ് നല്ല നടപ്പായിരിക്കും. കൂടാതെ താഴേക്ക് വരുമ്പോൾ ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന ജ്ഞാനം, അത് 17-ാം വാക്യം നോക്കിയാട്ട്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും
അനുസരണം ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകും. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളുടെ പഠനത്തിനും ചിന്തയ്ക്കും ഞാൻ വിടുകയാണ്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിങ്കൽ നിന്നുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ ഈർഷയില്ല, അവിടെ ശാഠ്യത്തിന് സ്ഥാനമില്ല, അവിടെ കലക്കമില്ല, അവിടെ ദുഷ്പ്രവൃത്തിയില്ല. ഈ ജ്ഞാനത്തിൽ അത് പതിനാറാം വാക്യത്തിൽ കാണാം. ഈ ദൈവജ്ഞാനത്തിൽ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ ഇതിനൊന്നിനും സ്ഥാനമില്ല. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള ഐക്യം, അഥവാ അത് തമ്മിലുള്ള ബന്ധം വളരെ അഭേദ്യമായ ബന്ധമാണ്. ഇത് രണ്ടും രണ്ടായിട്ട് കാണാൻ പാടില്ല. അപ്പോൾ ജ്ഞാനത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ നടക്കുക എന്നാണ്. ഭക്തിയോടെ നടക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ജ്ഞാനിയായിട്ട് നടക്കും എന്നാണ് അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് മനസ്സിലാക്കുക, മറക്കാതിരിക്കുക. ഇനിയും ഒരു വ്യക്തിക്ക് ജ്ഞാനിയായിട്ട് നടക്കാനുള്ള പ്രബോധനം ഒരു വ്യക്തിയോട് പൗലോസ് നൽകുന്നതിൻ്റെ കാരണം അതിവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, എഫേസ്യലേഖനം നമ്മുടെ പഠന ഭാഗത്തേക്ക് വരാം. നാലാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്ക്. എന്തുകൊണ്ട് താം ജ്ഞാനികളായിട്ട് നടക്കണം? എന്തുകൊണ്ട് നാം ജ്ഞാനികളായിട്ട് നടക്കണം? ഉത്തരം അവിടെ ഉണ്ട്. എന്താ? ഇത് ദുഷ്കാലമാണ്. ഇത് ദുഷ്കാലമാകയാൽ നമ്മൾ ജ്ഞാനികളായിട്ട് നടക്കണം. നമ്മൾ കാലത്തെ തിരിച്ചറിഞ്ഞ് ജ്ഞാനികളായിട്ട്, സൂക്ഷ്മതയോടെ ജ്ഞാനികളായിട്ട് നമ്മുടെ ജീവിതം നയിക്കുവാൻ ആവശ്യം. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കാൻ, ഈ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാ? ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഒന്നാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഒരു ദൈവവൈതലിന്, ഒരു വിശ്വാസിക്ക് ജ്ഞാനം ലഭിക്കുന്നത് യഹോവ ഭക്തിയിൽ നിന്ന് അവന് ജ്ഞാനം ലഭിക്കും. എന്നാൽ ഈ 1:17 പറയുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാൻ അധികം ഒച്ച എടുക്കാതൊക്കെ പറയുന്നുണ്ട്. വലിയ വാവച്ച് വാകി തൊണ്ട കീറി ഒന്നും പറയാത്തതുകൊണ്ട് അശ്രദ്ധയായിട്ടിരിക്കരുത്. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ വളരെ ആസ്വദിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ, വലിയ ശബ്ദം എടുക്കാതെ, വളരെ താഴ്ന്ന ശബ്ദത്തിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ലളിതമായ ഭാഷ ഉപയോഗിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇവിടെ വിളിക്കുന്നത് രണ്ട് വിശേഷണങ്ങൾ ചേർത്താണ്. ഒന്ന് വെളിപാടിൻ്റെ ആത്മാവാണ്, രണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവന ആത്മാവാണ്, മറന്നുപോകരുത്. അപ്പോൾ ഒരു ദൈവ വൈതലിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശനം ലഭിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനം ലഭിക്കുന്നു. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് ജ്ഞാനികളായി തീരാൻ സാധിക്കും. നോക്കുക, ഇതും യാക്കോബ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഈ ഭാഗം മറിക്കാതെ തന്നെ നമ്മൾക്ക് അവിടോട്ടൊന്ന് പോകാം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്ന നോക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. എന്താ? നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് യാചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾക്ക് ദൈവീക ജ്ഞാനം ലഭ്യമാണ്. അപ്പോൾ
നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജ്ഞാനിയായി തീരുവാൻ ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു വിശേഷണ നാമം നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വിശേഷണ നാമം സർവജ്ഞാനി എന്ന ഒംനിസെൻസ് എന്ന ദൈവത്തിൻ്റെ ഒരു സർവ ദൈവത്തിൻ്റെ ഒരു വിശേഷണ നാമം സർവജ്ഞാനി എന്ന മനുഷ്യർ ജ്ഞാനികളാണ് പിശാചും ജ്ഞാനിയാണ് എന്നാൽ സർവജ്ഞാനി ഒരുവൻ മാത്രമാണ് അത് വലിയവനായ ദൈവമാണ് ആ ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചിരിക്കുന്ന ഒരു പേര് ജ്ഞാനത്തിൻ്റെ ആത്മാവെന്നാണ് നോക്കുക ഞാൻ ഈ വാക്യങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ വാക്യം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവജനത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് നോക്കാമോ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തുടങ്ങുന്നു 2-ാം വാക്യം അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മേൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും ദാവീദിൻ്റെ മുളയായവനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കും അവിടെ അടുത്തു പറയുന്നു നോക്കുക ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന ഒരു പേര് കണ്ടു ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് വിവേകത്തിൻ്റെ ആത്മാവ് ഇനിയും ഇതോട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് അടുത്ത് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പിന്നെ പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് നോക്കണം നമ്മളിവിടെ ചിന്തിച്ച മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് ഈ ഒരു വാക്യത്തിൽ ദൈവാത്മാവ് എഴുതി വച്ചിട്ടുണ്ട് എന്താ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ഞാൻ അങ്ങനെ വിശദീകരിക്കണം ഇത് ഒത്തിരി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കാര്യങ്ങൾ വരുമ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല ജ്ഞാനവും വിവേകവും രണ്ടാണോ ഒന്നാണ് ഇനി ഇവിടെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നുണ്ടെന്ന് നോക്കിയ പരിജ്ഞാനത്തിൻ്റെ യഹോവഭക്തിയുടെ പരിജ്ഞാനം ജ്ഞാനം വിവേകം പരിജ്ഞാനം ഇത് മൂന്നും മൂന്നാണോ ഒന്നാണ് ജ്ഞാനമുള്ള എല്ലാവരും വിവേകികളായിരിക്കണമെന്നില്ല വിവേകം ജ്ഞാനമുള്ള എല്ലാവരും പരിജ്ഞാനികളായിരിക്കണമെന്നില്ല ജ്ഞാനവും പരിജ്ഞാനവും രണ്ടാണ് ജ്ഞാനവും വിവേകവും രണ്ടാണ് ജ്ഞാനത്തിൻ്റെ പ്രായോഗിക തലമാണ് വിവേകം ജ്ഞാനത്തിൻ്റെ തിരിച്ചറിയാനുള്ള കഴിവാണ് പരിജ്ഞാനം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു ആ സിഗരറ്റിൻ്റെ കുറിച്ചുള്ള അറിവ് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പുകവലിയെ കുറിച്ചുള്ള അറിവ് ഒരു വ്യക്തിക്കുണ്ടാകും ആ ജ്ഞാനം അത് അറിവാണ് എന്താ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അതൊരറിവാണ് ഇനിയും ഈ പുകവലിയെ സംബന്ധിച്ച് പിന്നെ പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് പോവാണ് ആ പുകവലി എന്നുള്ള ആ കാര്യം അറിയുന്ന ഒരു വ്യക്തി അതുപയോഗിച്ചാലുണ്ടാകുന്ന ദോഷം അതുപയോഗിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് തിരിച്ചറിയുന്ന അതാണ് പരിജ്ഞാനം വിവേകം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞിട്ടും ചിലത് ഉപയോഗിക്കുന്നു അല്ലേ ക്യാൻസർ വരുത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കുന്നു അവർ പരിജ്ഞാനത്തിൻ്റെ തലത്തിൽ എത്തിയിട്ടും അവരെന്ത് ചെയ്യാണ് അവരത് ഉപയോഗിക്കുക എന്നാൽ വിവേകം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ എനിക്കത് വേണ്ട എന്ന് വയ്ക്കുന്നതാണ് വിവേകം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ഏതൊരു വിഷയത്തോട് ബന്ധപ്പെട്ടും ജ്ഞാനബന്ധിതമായി ഈ മൂന്ന് വസ്തുതകളുണ്ട് ഒന്ന് ജ്ഞാനം 2 പരിജ്ഞാനം 3 വിവേകം ഒരു ദൈവജനനെ സംബന്ധിച്ചിടത്തോളം 1-ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല അക്ഷരം പഠിച്ചിട്ടില്ല നിരക്ഷര കുട്ടിയാണ് എന്ന് വിചാരിക്കുക അക്ഷരാഭ്യാസം പോലും ഇല്ല
പക്ഷേ ദൈവഭക്തി ഉണ്ടെങ്കിൽ, ദൈവവൈദ്യരാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങളാണ്, ഈ ആറ് സ്വഭാവ വൈശിഷ്ട്യങ്ങളും ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെ? ജ്ഞാനമുണ്ടായിരിക്കും, വിവേകമുണ്ടായിരിക്കും, ദൈവിക ആലോചന അവന് ലഭ്യമാണ്, മാത്രമല്ല ആത്മശക്തി, ആത്മാവിന്റെ ബലം അവന് ലഭ്യമാണ്, പിന്നെ പരിജ്ഞാനവും യഹോവ ഭക്തിയും അവന് ലഭ്യമാണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിക്ക് ലഭ്യമാണ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വലിയവനായ ദൈവം ഒരു ദൈവ പൈതലിന്, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആറ് അനുഭവങ്ങളും അവർക്ക് നൽകുന്നതാണ്. ഇന്ന് മിക്കവർക്ക് ഇതൊന്നും വേണ്ട, വേറെ കുറെ ബഹളങ്ങളോ ഒക്കെയാണ് പലർക്കും ആവശ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവം ഒരു ദൈവ പൈതലിന് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. അത് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ് ജ്ഞാനം നൽകുന്നത്. ഇനിയും യഥാർത്ഥത്തിൽ ആരാണ് ജ്ഞാനി? ലോകപ്രകാരം നമ്മൾ നോക്കിയാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ചിലരുടെയൊക്കെ പ്രഭാഷണങ്ങളോ അവരുടെ പഠിപ്പിക്കലുകളോ ഒക്കെ കേൾക്കുമ്പോൾ, ഞാൻ ലോകപ്രകാരമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അയ്യോ അവരൊക്കെ എത്ര വലിയ ജ്ഞാനികളാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ആരാണ്? നമ്മൾ ജ്ഞാനികളാണോ? ആരാണ് ലോകത്തിൽ യഥാർത്ഥ ജ്ഞാനി? ഞാൻ പെട്ടെന്ന് വ്യക്തമാക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1:1 30-ാം വാക്യം നോക്കിയാൽ, 1 കൊരിന്ത്യർ 1:30 നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു ആരാണ്? ഈ ചോദ്യത്തിന് ഒരുപാട് മറുപടിയുണ്ട്. എഴുതിയാൽ തീരാത്തതുപോലെ, പറഞ്ഞാൽ തീരാത്തതുപോലെ അസംഖ്യമായ ഉത്തരങ്ങൾ ക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകാടിസ്ഥാനത്തിൽ നമ്മൾക്ക് നൽകാൻ കഴിയും. അതിൽ യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഇവിടെ നൽകുന്ന മറുപടികൾ നോക്കുക. പൗലോസ് നൽകുന്ന മറുപടികൾ, അതിലും പ്രത്യേകിച്ച് കൊരിന്ത് പട്ടണത്തിലുള്ള, അത് നിങ്ങൾ ഓർക്കണം, അവിടെ ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ഗ്രേക്ക് പശ്ചാത്തലത്തിലുള്ള വലിയ തത്വജ്ഞാനികളുടെ തറവാടാണ് ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. ആ കൊരിന്ത് പട്ടണത്തിൽ ഉള്ളവർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ക്രിസ്തു ആരാണ്? ജ്ഞാനത്തിനേറെ പ്രാധാന്യം നൽകുന്ന ജനവിഭാഗമാണ് ഗ്രീക്കുകാർ, യവനർ. ഗ്രീക്ക് തത്വജ്ഞാനികളെ കുറിച്ച് നമുക്കറിയാം, ഈ പ്ലേറ്റോയും അരിസ്റ്റോട്ടലും എന്നൊക്കെ, സോക്രട്ടീസും എന്നൊക്കെ പറയുന്ന അവരുടെ ആളുകളാണ്. അപ്പം തത്വജ്ഞാനികളുടെ തറവാടെന്നാണ് ഈ ഗ്രേക്ക് ലോകത്തെ അറിയപ്പെടുന്നത് തന്നെ. അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തു ആരാണ്? ക്രിസ്തു ജ്ഞാനമാണ്, ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. 2, ക്രിസ്തു നീതിയാണ്. 3, ക്രിസ്തു ശുദ്ധീകരണമാണ്. 4, ക്രിസ്തു വീണ്ടെടുപ്പാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, എല്ലാവരും ബൈബിളിലോട്ടൂടെ ഒന്ന് നോക്കണേ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്രിസ്തു ജ്ഞാനം തരുമെന്നല്ല, പിന്നെ ക്രിസ്തു ആണ് ജ്ഞാനം. 2, യേശു ക്രിസ്തു നമ്മെ നീതീകരിക്കുമെന്നല്ല, യേശു ക്രിസ്തുവാണ് നീതി. 3, യേശു ക്രിസ്തു നമ്മളെ ശുദ്ധീകരിക്കുമെന്നല്ല, യേശു ക്രിസ്തുവാണ് ശുദ്ധീകരണം. 4, യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുമെന്നല്ല, പിന്നെ യേശു ക്രിസ്തുവാണ് വീണ്ടെടുപ്പ്. അപ്പൊ നമുക്ക് മടങ്ങി വരാം ജ്ഞാനത്തിലേക്ക്. നമ്മുടെ വിഷയം
ജ്ഞാനവാൻ. ആരാണ് ജ്ഞാനി? ഉത്തരം, ജ്ഞാനമായ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ചിരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ആരാണ് ജ്ഞാനം? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു ദൈവം ഇതന്നെയാണ് തിരുവെഴുത്ത് ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുവാനാണ്. ഈ ലോകപ്രകാരമുള്ള ജ്ഞാനികളെ ദൈവം ജ്ഞാനികളായിട്ട് കാണുന്നു എന്ന് വിചാരിക്കരുത്. ഞാനതൊക്കെ പറഞ്ഞാൽ ഈ പഠനം വേറൊരു തലത്തേക്ക് പോകും, തലത്തിലേക്ക് മാറ്റപ്പെടും, നമ്മൾ ഒത്തിരി ഉയർന്ന് ചിന്തിക്കേണ്ടതായും വരും. ഞാൻ തന്നെത്താൻ എന്നെ ഉയർത്തുന്നു എന്നാരും വിചാരിക്കും. നമ്മൾ ഒത്തിരി ഉയർന്ന തലത്തിലേക്ക് പോയെങ്കിലേ പറ്റുള്ളൂ അതൊക്കെ മനസ്സിലാക്കാൻ. അത് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 1 അധ്യായത്തിലുണ്ട്. ലോകത്തിലെ ജ്ഞാനികൾ നമ്മളെ ഭോഷന്മാരെന്നാ വിളിക്കുന്നത്, നമ്മളെ ഭോഷന്മാരെന്നാ വിളിക്കുന്നത്, ലോകത്തിലെ ജ്ഞാനികൾ നമ്മളെ ഭോഷന്മാരെന്നാ വിളിക്കുന്നത്. പക്ഷെ ലോകത്തിലെ ജ്ഞാനികളെ ദൈവം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, ലോകജ്ഞാനം ദൈവത്തിന്റെ മുമ്പിൽ ഭോഷത്വമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായാലും യേശുക്രിസ്തുവിനെ ആ വ്യക്തി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവം കാണുന്നത് ദൈവം പരിഗണിക്കുന്ന ജ്ഞാനിയായിട്ടല്ല, ദൈവം അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഭോഷനായിട്ടാണ്. എന്നാൽ നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കളായ നമ്മൾക്ക് ദൈവം ഒരേ ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തി തരികയും നമ്മളെ ജ്ഞാനികളാക്കി തീർക്കുകയും ചെയ്യും. ഞാൻ ദൈവിക തൃത്വത്തോട് ബന്ധപ്പെട്ട് ഈ ജ്ഞാനത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. ദൈവം സർവജ്ഞാനിയാ, യേശുക്രിസ്തു ജ്ഞാനമാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് അംഗീകരിച്ചിരിക്കുന്ന ഒരു ദൈവപൈതൽ ദൈവദൃഷ്ടിയിൽ ജ്ഞാനിയാ. പോരാ, ഒരു ദൈവവൈതലിന്റെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിനാൽ അവന് ജ്ഞാനം ഓരോ നിമിഷവും ഏതൊരു കാര്യത്തിനും ദൈവിക നടത്തിപ്പും ദൈവിക പരിജ്ഞാനവും ദൈവിക വിവേകവും ലഭിക്കുകയും അവന്റെ നടപ്പ് അവന് സൂക്ഷിക്കുകയും ചെയ്യുവാൻ കഴിയും. അതാണ് ഇവിടെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, ജ്ഞാനികളായിട്ട് നടക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്. ഞാൻ ഇനി മറ്റൊരു വസ്തുത കൂടെ ഇതോട് ചേർത്ത് വ്യക്തമാക്കട്ടെ. നമ്മളെല്ലാവരും ഇത് പ്രായോഗിക കാര്യങ്ങളായതുകൊണ്ട് ദയവായി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഏത് രംഗത്തെയും പെരുമാറ്റത്തിൽ നമ്മളിത് നമ്മളിൽ നിന്ന് ഇത് പ്രകടമാകണം. അത് യാന്ത്രികമായിട്ട് വരണം, കൃത്രിമമായിട്ടുണ്ടാകില്ല, അത് യാന്ത്രികമായിട്ട് വരണം. അത് ഒരു ദൈവവൈദ്യരുടെ ജീവിതത്തിൽ ആത്മാവിൽ ജീവിക്കുമ്പോൾ അത് സാധിക്കും. ഞാൻ അത് വ്യക്തമാക്കാം. ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ജ്ഞാനികളെ ദൈവത്തിന് വേണ്ട, ഒത്തിരി ഭക്തി അങ്ങ് കൂടുമ്പോൾ ആത്മീക ശുശ്രൂഷയിൽ ജ്ഞാനത്തിൻ്റെ അനിവാര്യതയില്ല, ജ്ഞാനം വേണ്ട എന്നാണ് പലരും ചിന്തിക്കാറ്. എന്നാൽ ദൈവിക ശുശ്രൂഷയിൽ ദൈവം എക്കാലത്തും ഉപയോഗിക്കുന്നത് ജ്ഞാനികളെയാണ്. ഞാൻ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. ആരും പെട്ടെന്ന് അങ്ങ് ലീവ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു വാചകത്തിൽ ചിലപ്പോൾ സംശയം ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം, 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കുക. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി, പിന്നെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരെ തെരഞ്ഞെടുക്കും. 3-ാം വാക്യം നോക്കി, എന്റെ 3-ാം വാക്യം, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ.
അവരെ ഈ രംഗം വലയ്ക്ക് മതി ഈ മതി മതി വേലയ്ക്കാക്കാം. മതി സോറി. ഈ രംഗം ഏതാണെന്ന് മനസ്സിലായോ? ഇത് ആദിമസഭയിലെ ശുശ്രൂഷകരുടെ രംഗത്ത്, ശുശ്രൂഷാ രംഗത്ത് വിധവമാരെ ശുശ്രൂഷിക്കുമ്പോൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വിവേചനമുണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു കലക്കമുണ്ടാകുകയാണ് ഈ 6-ാം അധ്യായം. അപ്പോൾ അപ്പോസ്തലന്മാർ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് വരാൻ നേരമില്ല, ഞങ്ങൾക്ക് വേറെ ശുശ്രൂഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്, വചനം ഞങ്ങൾ ശുശ്രൂഷിക്കും. അതുകൊണ്ട് ഈ ആളുകൾക്ക് ആഹാരം വെച്ചു കൊടുക്കുക, വിളമ്പിക്കൊടുക്കുന്ന കാര്യത്തിൽ കൂടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കട്ടെ 3-ാം വാക്യം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവ് ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞുകൊള്ളു. നോക്കണം, ഭക്ഷണം വെച്ച് വിളമ്പുന്ന കാര്യമായി പറഞ്ഞേക്കുന്നത്, അല്ലാതെ പുറകുപോയി പ്രസംഗിക്കുന്ന കാര്യമല്ല കേട്ടോ. ആളുകൾക്ക്, വിധവമാരായിട്ടുള്ള സഹോദരിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം, അതിനെന്ത് വേണമെന്ന്? ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ളവർ. ആത്മീക ശുശ്രൂഷകൾക്ക് ദൈവത്തിന് ആവശ്യം, ദൈവസഭയ്ക്ക് ആവശ്യം. ശ്രദ്ധിക്കണേ, ദൈവസഭയ്ക്ക് ആവശ്യം. കാണുന്നവരെ എല്ലാം പിടിച്ച് ശുശ്രൂഷകൾ ഏൽപ്പിക്കുകയല്ല. ഒരിക്കല് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ട്. ഒരാത്മീക പ്രവർത്തനത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരാളെ പേര് നിർദ്ദേശിച്ച് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോഴെനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സഭ വിലക്കി, കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്, വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല. ഇതൊരാത്മീക പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹം യഥാസ്ഥാനപ്പെട്ട് സഭ അംഗീകരിക്കുന്ന സമയം വരെ നമ്മൾ ക്ഷമിക്കുക. അതുകൊണ്ട് വേറൊരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ആ മീറ്റിംഗിൽ സംബന്ധിച്ച ഒരു അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകൻ, അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞ മറുപടി, ഞാൻ ദീർഘവർഷം സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഞാൻ ആ സ്കൂളിൽ ചെന്നാൽ ആദ്യത്തെ ദിവസം തന്നെ മോണിറ്ററെയൊന്നും ക്ലാസ് ലീഡറെയൊന്നും തിരഞ്ഞെടുക്കുകയില്ല, നിയമിക്കുകയില്ല. കുറെ ദിവസങ്ങൾ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഏറ്റവും ഉഴപ്പനായവനെ പിടിച്ച് ഞാനങ്ങ് മോണിറ്ററാക്കും, അവനെ പിടിച്ച് ഞാനങ്ങ് ലീഡറാക്കും, അവൻ അതോടങ്ങ് നന്നായിക്കോളൂ. മനസ്സിലായോ? ഉഴപ്പനെ പിടിച്ച് ലീഡറാക്കുന്ന രീതി ആത്മീയ രംഗത്ത് കൊള്ളാവോ? ഉഴപ്പന്മാരാണോ ഏറ്റവും ഉഴപ്പനെ പിടിച്ച് ഈ ആത്മീക നേതൃത്വത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്? ഏ ആത്മീയരായിട്ടുള്ളവർക്ക് യോജിച്ച ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇതാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ പലയിടത്തും മാനദണ്ഡമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവജനം അതിനെ അനുവദിക്കുന്നില്ല. നിങ്ങൾ നോക്കിയോ, എല്ലായിടത്തും ദൈവം ചൂസ് ചെയ്യുന്നത്, ദൈവം തിരഞ്ഞെടുക്കുന്നത്, ദൈവസഭ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയുള്ളവരാ. ആത്മാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആത്മനിറവുള്ളവർ. പിന്നെ അവർ ജ്ഞാനികളായിരിക്കും. 3, നല്ല സാക്ഷ്യമുള്ളവരായി അവരെയാണ് തെരഞ്ഞെടുത്ത്. അപ്പോൾ ആത്മീയ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കപ്പെടേണ്ടത് ജ്ഞാനികളെന്ന് ഞാനിവിടെ പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കിക്കണം. ലോകപ്രകാരമുള്ള ജ്ഞാനത്തിന്റെ കാര്യമേ അല്ല. ആത്മനിറവ് ഉള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ലഭിക്കുന്ന പരിജ്ഞാനം, ആത്മാവിനാൽ ലഭിക്കുന്ന ജ്ഞാനം, ഇത് നമ്മൾ ഗ്രഹിക്കണം. അവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്, അവരെയാണ് ദൈവത്തിന് ആവശ്യം. ജ്ഞാനികളെ തിരഞ്ഞെടുത്ത് അവരെ ഉപയോഗിക്കുകയല്ല, അജ്ഞാനികളെ, ഭോഷന്മാരെ തിരഞ്ഞെടുത്ത് ജ്ഞാനം നൽകി ഉപയോഗിക്കുക. അതാണ് ക്രിസ്തുവിന്റെ ഏർപ്പാട്. അതാണ് ദൈവസഭ. ദൈവസഭയിൽ ദൈവം ചെയ്യുന്ന കാര്യം. 1-ാം അധ്യായം 1 കൊരിന്ത്യർ 1:26 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ,
ലോകാഭിപ്രായ പ്രകാര ജ്ഞാനികളേറെ ഇല്ല. ജ്ഞാനികളെ അല്ല വിളിച്ചത്, ജ്ഞാനികളെ അല്ല ദൈവം വിളിക്കുന്നത്. ഫോഷന്മാരെ വിളിച്ച് ജ്ഞാനികളാക്കി ഉപയോഗിക്കുക, അതാണ് ദൈവിക പദ്ധതി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെയൊക്കെ ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്നു, ഉടയ തമ്പുരാൻ ഉപയോഗിക്കുന്നു. ഞാൻ വളരെ വിനയപ്പെടുത്തുകയാണ്, ദൈവസന്നിധി ഞാൻ താഴുകയാണ്. ലോകപ്രകാരമുള്ള ജ്ഞാനം, ലോകപ്രകാരമുള്ള അറിവ് അത് എത്രയാണ്? ഒന്നുമില്ല. ലോകപ്രകാരം നോക്കിയാൽ ഒരു വട്ടപൂജ്യമാണ്. എന്നാൽ ഈ വട്ടപൂജ്യത്തെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യം. ദൈവജ്ഞാനം കൊണ്ട് നിറയ്ക്കുക, തൻ്റെ ആത്മാവിനാൽ നിറച്ച് ആ വ്യക്തികളെ ഉപയോഗിക്കുക. അപ്പോൾ ദൈവിക ശുശ്രൂഷ രംഗത്ത് ദൈവം ഉപയോഗിക്കുന്നത് ദൈവാത്മാവിനാൽ ജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള ദൈവ മക്കളെയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആ വലിയ യാഥാർത്ഥ്യമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ വ്യക്തമാക്കട്ടെ, ക്രൈസ്തവ രംഗത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൽ, ക്രൈസ്തവ സഭാചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന നിരവധി ദൈവദാസന്മാരൊന്നും തന്നെ വലിയ ജ്ഞാനികളായിരുന്നില്ല. ഡി എൽ മോഡി, ലോകപ്രസിദ്ധനായ ഡി എൽ മോഡി, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെരുപ്പ് കുത്തിയായി വഴിയോരത്തിരുന്ന് ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സൺഡേ സ്കൂളിന് പോയി. ആ സൺഡേ സ്കൂളിൽ വെച്ചാണ് ഡി എൽ മോഡി രക്ഷിക്കപ്പെടുന്നത്. ഒരു ചെരുപ്പ് കുത്തിയെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുക, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അനേക യുവതി യുവാക്കന്മാർ ഈ ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളുടെ കഴിവല്ല വേണ്ടത്, ദൈവത്തിന് നിങ്ങളുടെ കഴിവ് കേടാണ്. ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ അറിവല്ല, നിങ്ങളുടെ അറിവ് കേടാണ് ദൈവത്തിന്. ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ ശക്തിയും ബലവുമല്ല, നിങ്ങളുടെ ബലഹീനതയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കുന്നത്. അതാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഓർക്കണം, മോശയ്ക്ക് മിശ്രയിമിലെ ജ്ഞാനമൊക്കെ ലഭിച്ചു, അവിടുത്തെ സകല വിദ്യയും അവൻ പഠിച്ചു. പക്ഷെ അതുകൊണ്ട് ദൈവജനത്തെ രക്ഷിക്കാൻ കഴിയില്ല. ദൈവജനത്തെ വിടുവിക്കാൻ മിശ്രയിമിൽ അവൻ അഭ്യസിച്ച പരിശീലനം കൊണ്ട് സാധിക്കില്ല. അതിന് തമ്പുരാൻ അവനെ മരുഭൂമിയിൽ കൊണ്ടുപോയി മരുഭൂമിയിലെ ക്ലാസ് കൊടുത്തു. മരുഭൂമിയിൽ വെച്ച് അവനെ പഠിപ്പിച്ചു കാര്യങ്ങൾ. ആ ദൈവിക പരിജ്ഞാനമാണ് അവനെ എന്ത് ചെയ്യുന്നത്, അവനെ ജനത്തെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രാപ്തനാക്കുന്നത്. ആ 40 വർഷത്തെ മരുഭൂമിയിലെ ത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന കാലഘട്ടത്തിൽ അവന് മനസ്സിലായി അവനൊരു കഴിവുള്ളവനല്ല, ഒന്നും അറിയത്തില്ല, അവനൊരു വട്ടപൂജ്യമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി. അവന് കഴിവില്ലെന്ന് അവൻ ദൈവത്തോട് തന്നെ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിച്ചു നോക്കുക. ദൈവത്തോട് തന്നെ, 3-4 അധ്യായത്തിൽ അവൻ ദൈവത്തോട് തന്നെ പറഞ്ഞു, എന്നെ ഈ വേലയ്ക്ക് കൊള്ളുകയില്ല, എനിക്കറിയത്തില്ല, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. അവനോടാ ദൈവം പറഞ്ഞത്, എനിക്ക് നിന്നെ വേണം. ദൈവം ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? ഒരു ഉണക്ക വടിയ, ആടിനെ മേയ്ക്കാൻ ഇരിക്കുന്ന ഒരു ഉണക്ക വടിയ, അതും എനിക്ക് വേണം. പിൽക്കാലത്ത് മോശയുടെ ആ വടി അറിയപ്പെട്ടത് എന്താ? ദൈവത്തിന്റെ വടി എന്നാ അറിയപ്പെട്ടത്? യഹോവയുടെ വടിയായി. മോശയുടെ കയ്യിൽ നിന്ന വടി ദൈവത്തിന്റെ വടിയായിട്ട് മാറി. സ്തോത്രം പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന് നമ്മുടെ പ്രാപ്തിയും നമ്മുടെ ജ്ഞാനവും അല്ല ആവശ്യം. ഇനി നോക്കുക, പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവർ, പത്രോസ് സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ കേട്ടവർ പറഞ്ഞത്, നിന്റെ ഉച്ചാരണവും വാക്കുകളും തന്നെ നീ ഗലീലക്കാരനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം പോലുമില്ല, അരാമ്യ ഭാഷ പോലും ചൊവ്വയ നേരെ സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത മത്സ്യബന്ധനക്കാരനായിരുന്ന പത്രോസിനെ ഒറ്റ പ്രസംഗത്തിൽ
മൂവായിരം പേരെ രക്ഷയിലേക്ക് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചു. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവം ഉപയോഗിക്കുന്നത് ജ്ഞാനികളെ തന്നെയാണ്, പക്ഷേ ആ ജ്ഞാനം ദൈവം നൽകുന്നതാണ്, ദൈവം നൽകുന്ന ജ്ഞാനമാണ്. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ വായിച്ച നമ്മുടെ പഠനഭാഗത്തേക്ക് വരിക. ഈ ജ്ഞാനം എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഈ ജ്ഞാനം മാത്രമല്ല, വേറെ പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അവിടെ പഠിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നോക്കുക, ഫേസർ 5:18 നോക്കി, അവിടെ ആത്മാവ് നിറഞ്ഞവരാകുക. ഒരു ദൈവവൈതലിന് ദൈവജ്ഞാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്, ദൈവിക ജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ആത്മാവിനാൽ നിറയുമ്പോഴാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ്. സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയത്തോടെ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, ഒരു ദൈവവൈതലിനെ ആത്മാവിനാൽ നിറച്ച് മഹാജ്ഞാനികളായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ നമ്മൾ മുമ്പ് കണ്ട ഒരു ഭാഗം ഇതിൻ്റെ ഉദാഹരണമായിട്ട് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ മേശയിൽ ശുശ്രൂഷിപ്പാൻ തെരഞ്ഞെടുത്ത 7 പേർ ഇല്ലേ, ആ 7 പേരെ കണ്ടോ? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം, മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. ആ മേശ എന്ന് പറയുന്നത് ഡൈനിങ് ടേബിളാ, ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന മേശയാണ്. ആ മേശയിൽ ശുശ്രൂഷിക്കുവാൻ 7 പേരെ തെരഞ്ഞെടുത്തു. അത് ആ 7 പേർ ആരൊക്കെയാണെന്ന് 5-ാം വാക്യത്തിലുണ്ട്. സ്റ്റെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കാലോൻ, തീമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്രയും പേരെ തെരഞ്ഞെടുത്തു. പക്ഷേ അതിൽ 2 പേരെ നമ്മൾ പ്രത്യേകമായിട്ട് വേറെ കാണുക. ഇവിടെ അടുക്കളപ്പണി ചെയ്യുന്നവരാ, മേശയിൽ ഡൈനിങ് ടേബിളിൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അതിൽ 2 പേർ, ആദ്യം പറഞ്ഞിരിക്കുന്ന 2 പേര് നോക്കി, സ്തേഫാനോസും ഫിലിപ്പോസും. സ്തേഫാനോസും ഫിലിപ്പോസും ഇവരാത്മാവുള്ളവരായിരുന്നു, ജ്ഞാനം നിറഞ്ഞവരായിരുന്നു, നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, അവർക്ക് ആത്മാവിനാൽ ജ്ഞാനമുണ്ടായിരുന്നു. ഈ 2 പേരുടെ കാര്യം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, മറ്റുള്ളവരുടെ കാര്യം ഒന്നും നമ്മൾ പിന്നീട് അങ്ങനെ കാണുന്നില്ല. ഇവരിൽ 2 പേരെയും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഫിലിപ്പോസ് ഒരു വലിയ ഉണർവ് പ്രവർത്തകനായി, നിരവധി സ്ഥലങ്ങളിൽ സ്ഥലം സഭകൾ സ്ഥാപിച്ചു. ശമരിയിൽ സുവിശേഷം ആദ്യം എത്തിച്ചത് ഫിലിപ്പോസാണ്. നിരവധി ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു, നിരവധി ആളുകൾ സ്നാനപ്പെട്ടു. എത്യോപ്യയിൽ സുവിശേഷം എത്തിക്കുവാൻ, ഷണ്ണനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ഈ ഫിലിപ്പോസിനെയാണ്, ഈ ഫിലിപ്പോസിനെയാണ്. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ സുവിശേഷം എത്തിയതിൻ്റെ മുഖാന്തരം ഈ ഫിലിപ്പോസാണ്. ഓർക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനം ഉള്ള ഒരു വ്യക്തിയുടെ ശുശ്രൂഷയിൽ എത്ര വിശാലവും വ്യാപകവുമായ ഫലങ്ങളാണ് ഉളവാകുന്നത്, എത്ര വലിയ ഫലമാണ് ഉളവാകുന്നത്. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഉപയോഗിക്കണം. ദൈവത്തിനെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ആ വ്യക്തിക്ക് ലഭിക്കുക. ഇനി നോക്കുക, ഇവിടെ പറയുന്ന 2-ാമത്തെ വ്യക്തി സ്തേഫാനോസാണ്. ഫിലിപ്പോസും സ്തേഫാനോസുമാണ്. ഇനിയും നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് ഈ 6-ാം അധ്യായത്തിൽ, തൊട്ടടുത്ത് കാണുന്ന 6-7 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന സ്തേഫാനോസ് ഒരു പ്രസംഗം നടത്തുക. അടുക്കളയിലെ ശുശ്രൂഷയ്ക്ക്, മേശയിലെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവൻ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞപ്പോൾ
അവൻ പുറത്തോട്ട് വന്ന് ഒരു പ്രസംഗം നടത്തി. ആ ഒറ്റ പ്രസംഗത്തോടുകൂടെ കച്ചവടം തീർന്നു, ഇടപാട് തീർന്നു. അതോടുകൂടെ അവൻ അവസാനിച്ചു, കൊന്നുകളഞ്ഞു ആ ഒരൊറ്റ പ്രസംഗത്തോടുകൂടെ. നോക്കണം, അവിടെ ഇസ്രായേലിലെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇസ്രായേലിലെ ചരിത്രം ഇടമുറിയാതെ, ഇടമുറിയാതെ ഒരു കണ്ണി വിടാതെ ഇസ്രായേൽ പുരുഷന്മാരുടെ മുമ്പിൽ സ്തേപാനോസ് ശക്തിയോടെ പ്രസംഗിക്കുക. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആ പ്രസംഗത്തിൻ്റെ ശ്രോതാവായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ ശൗര് വരെ ഉണ്ടായിരുന്നു. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ പഠിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ശൗല് വരെ ആ ഭാഗത്ത് ഈ ഈ സ്ഥലത്ത് തൻ്റെ പ്രസംഗം നടക്കുന്ന സ്ഥലത്ത് തർസോസുകാരനായ ശൗല് വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സത്യം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ സ്തേപാനോസിനോട് എതിർക്കേണ്ടതിന് വേണ്ടി ധാരാളം ആളുകൾ അവിടെ വന്നു, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്നു. അതിന്റെ 58-ാം വാക്യം നോക്കി, 7:58, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. സ്തേപാനോസിന്റെ പ്രസംഗം കേൾക്കാൻ ശൗൽ അവിടെ ഉണ്ടായി. ഇനിയും നിങ്ങൾ അവിടെ നോക്കിയാൽ അവിടെ ഈ പൗലോസിനെ, ഈ ശൗലിനെ അവിടെ കൊണ്ടുവന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഇവന്റെ പ്രസംഗത്തെ, സ്തേപാനോസിന്റെ പ്രസംഗത്തെ എതിർക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ സംഭവിച്ചെന്താണ്? 6-ാം അധ്യായത്തിലേക്ക് വരിക. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 6:10, എന്നാൽ അവൻ സംസാരിക്കാൻ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തേപാനോസിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അടുക്കള ജോലിക്ക് ആഹാരം വിളമ്പിക്കൊടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തന് ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ അവന്റെ ആത്മാവിനോടും ജ്ഞാനത്തോടും എതിർത്തു നിൽക്കുവാൻ തർസോസുകാരനായ ന്യായപ്രമാണ പണ്ഡിതനായ ശൗലിന് പോലും കഴിഞ്ഞില്ല. ഒടുവിൽ എന്താ ചെയ്തത്? സ്തേപാനോസിനെ കൊല്ലുന്നത് ശൗലിന് സമ്മതമായിരുന്നു. 8:1 നോക്കിയേ, അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞാൽ ശൗലിന്റെ സമ്മതം കൂടെ സ്തേപാനോസിനെ കൊല്ലുന്നതിന് ആവശ്യമായിരുന്നു. സൻഹെദ്രിൻ സംഘത്തിന്റെ അംഗമായിരുന്നു ശൗല്. യഹൂദന്മാരുടെ മതകോടതിയാണ് സൻഹെദ്രിൻ സംഘം. 70 പേരടങ്ങുന്ന മഹാപുരോഹിതൻ അധ്യക്ഷനായുള്ള മതകോടതിയാണ് സൻഹെദ്രിൻ സംഘം. അതിൽ ഒരംഗമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. എന്താ? സ്തേപാനോസിനെ കൊല്ലാൻ ശൗല് സമ്മതം കൊടുത്തു. തട്ടിയേക്കാൻ പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കുന്ന അപകടമാണ്. അവന്റെ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽക്കുവാൻ കഴിയാതെ കല്ലെറിഞ്ഞ് സ്തേപാനോസിനെ കൊന്നു. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിലെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുമില്ല. ദൈവം നമ്മെ ഉപയോഗിച്ചാൽ സ്തോത്രം. ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ, ഞാൻ ഒരു ക്ലാസ്സിൽ അത് ഓർമ്മിപ്പിച്ചു എന്നാണ് എൻ്റെ ചിന്ത. ഒരു ദൈവദാസൻ പറഞ്ഞത് എന്താ? ലോകം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ, ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവവൈതലിനെ കൊണ്ട് എന്തെല്ലാം സാധിക്കും എന്നുള്ളത് ലോകം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കണ്ടിട്ടില്ല ഇതുവരെ. അതൊരു വലിയ സത്യമാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവം ജ്ഞാനം തന്ന് ദൈവം നിന്നെ ഉപയോഗിക്കും. പലരും ഞങ്ങളോടൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ, കർത്താവെ ഞാൻ ഈ പറയുന്ന കർത്താവിനോട് ക്ഷമിക്കട്ടെ, പിശാച് ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം,
ഞാന് വളരെ എളിമയോടുകൂടെ ഞാൻ പറയാം. അനേക ദൈവമക്കൾ വന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ബ്രദറെ എങ്ങനെയാണ്, സാറെ എങ്ങനെയാണ്, അച്ഛാ ആങ്കിളെ എങ്ങനെയാണ് ഇങ്ങനെ ദൈവജനം ശുശ്രൂഷിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നത്, അത് ചോദിച്ചിട്ടുണ്ട്. സത്യം സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഇത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലോ പഠിപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിക്കുന്ന ഒരു ദൈവവൈതലിൽ വ്യാപരിക്കുന്ന ദൈവജ്ഞാനമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, വൈക്കോൽ തുരുമ്പുകൊണ്ട് മഹാപർവ്വതങ്ങളെ ഉടയ്ക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. വൈക്കോൽ തുരുമ്പുകൊണ്ട് മഹാപർവ്വതങ്ങളെ ഉടയ്ക്കുവാൻ കഴിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഉപകരണമല്ല വിഷയം, ഉപയോഗിക്കുന്നവനാണ് വിഷയം. ആരുപയോഗിക്കുന്നു എന്നുള്ളതാണ് വിഷയം, ഉപകരണമല്ല വിഷയം. മോശയുടെ കയ്യിലെ വടി, ആ വടി ദൈവത്തിൻ്റെതാകുമ്പോൾ അതിന് പ്രവർത്തന ശേഷി ഉണ്ടാവുകയാണ്, അതിന് ജീവനുണ്ടാകുകയാണ്. നിലത്തിടുമ്പോൾ അതിന് ജീവനുണ്ടാകുകയാണ്. ശിംഷോന്റെ കയ്യിലിരുന്ന കഴുത താടിയല്ല, ഒരു പച്ച താടിയല്ല, കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്നും പറഞ്ഞാണ് ഫെലിസ്തീനെ കൊന്നുകൂട്ടിയത്. അത് പിടിച്ചിരിക്കുന്നത് കരുത്തനായ ശിംഷോനാണ്. നീ കോരി നിറയ്ക്കുന്നത് പച്ചവെള്ളമാണ്, പക്ഷെ അത് വീഞ്ഞാക്കുന്നത് കർത്താവാണ്. യേശുവിന്റെ കയ്യിൽ നീ കൊടുക്കുന്നത് അഞ്ചപ്പവും രണ്ടു മീനുമാണ്, പക്ഷെ യേശു കൊടുക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത് അഞ്ചല്ല രണ്ടല്ല. കർത്താവായ യേശുവിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിനയത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ ദുഷ്കാലത്ത് നമ്മളെ കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് പല കാര്യങ്ങൾ സാധിക്കാൻ. അതുകൊണ്ട് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവീൻ എന്നുള്ള പൗലോസിന്റെ ആ പ്രബോധനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. മറ്റൊരു സംഭവം കൂടെ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൂടെ ഉദ്ധരിച്ച് മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ, സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ജ്ഞാനത്താലാണ് രക്ഷ, ജ്ഞാനത്താൽ രക്ഷ. നോക്കണം, അവിടെ ശലോമോൻ പറയുന്ന ഒരു വലിയ സംഭവമാണ്. എന്താ, ചെറിയൊരു പട്ടണം, ആ ചെറിയ ഒരു പട്ടണത്തിന് നേരെ വലിയ ഒരു രാജാവ് വരിക, ആ പട്ടണത്തെ നിരോധിച്ചു, അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. ആ പട്ടണം കൊച്ചു പട്ടണമാണെന്ന് ഓർത്തോണം, ചെറിയ പട്ടണമാണ്, വലിയ രാജാവാണ്, കരുത്തനായ ഒരു രാജാവാണ് വന്നിരിക്കുന്നത്. ആ കരുത്തനായ രാജാവ് ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ഒടുക്കുവാൻ പോവുകയാണ്. എന്നാൽ ആ കൊച്ചു പട്ടണത്തിൽ ഒരു ജ്ഞാനി പാർത്തിരുന്നു, ഒരു ജ്ഞാനി. ആ ജ്ഞാനിയെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സാധു, ഇംഗ്ലീഷ് പൂവർ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയ സാധു എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദരിദ്രനായ ഒരു ജ്ഞാനി, ഒന്നുമില്ലാത്ത ഒരു ജ്ഞാനി, പക്ഷെ അയാൾക്ക് ജ്ഞാനമുണ്ടായിരുന്നു. ദരിദ്രനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു, തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു.
ശക്തി കൊണ്ടും സൈന്യബലം കൊണ്ടും ഒരു പട്ടണത്തെ ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ വന്നവനെ ജ്ഞാനം കൊണ്ട് തോൽപ്പിച്ച ഒരു ജ്ഞാനി, സാധുവായ ഒരു ജ്ഞാനി. ആ ജ്ഞാനിയുടെ വൃത്താന്തമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇവിടെ ഒരു വലിയ തത്വവും വലിയൊരു സത്യം ശലോമോൻ പറയുക, കരുത്തിനേക്കാൾ കരുത്തുണ്ട് ജ്ഞാനത്തിന്. ഏതൊരു രാജാവിന്റെ സൈന്യബലത്തേക്കാൾ കരുത്തുള്ളതാണ് ജ്ഞാനം. ജ്ഞാനമാണ് രക്ഷയ്ക്ക് ഹേതു. ജ്ഞാനമുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ കഴിയും, ഏത് ശത്രുവിനെയും തോൽപ്പിക്കാൻ കഴിയും. ഫെസലേഖന പഠനത്തിലും നമ്മളത് ഗ്രഹിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു വലിയ സത്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമുക്കെതിരെ വന്ന ഘോര രാജാവ് സാത്താന, പിശാച, നമ്മൾക്കെതിരെ അവൻ കൊത്തളങ്ങൾ പണിതു, നമ്മളെ നശിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദരിദ്രനായ ഒരു ജ്ഞാനി, പിറക്കാൻ ഇടമില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ജ്ഞാനി, തന്റെ ജ്ഞാനത്താൽ, ദൈവജ്ഞാനമായ ക്രൂശിലെ മരണത്താൽ, ദൈവജ്ഞാനമായ കുരിശ്. എനിക്കതൊക്കെ വിശദീകരിക്കാൻ സമയം പോരാ. 1 കൊരിന്ത്യർ 1 അധ്യായം, ക്രൂശ് ദൈവത്തിന്റെ ജ്ഞാനമാണ്, സാത്താന്റെ ശക്തിക്കെതിരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. ആ ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവ് തന്റെ ജ്ഞാനം കൊണ്ട് ഈ കൊച്ചു പട്ടണത്തെ, ഈ ഭൂമി എന്ന ഗോളത്തിൽ, ഈ കൊച്ചു ഗോളത്തിൽ ഇതര ഗോളങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൊച്ചു ഗോളമാണ്, ഈ ഗോളത്തിൽ പാർക്കുന്ന നമ്മെ ജ്ഞാനം കൊണ്ട് രക്ഷിച്ച ഒരു മഹാജ്ഞാനി അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ജ്ഞാനിയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. ആ ജ്ഞാനത്താൽ ആത്മാക്കളെ രക്ഷിക്കാൻ നമ്മൾക്ക് കഴിയും, ഈ ലോകത്തെ രക്ഷിക്കാൻ നമ്മൾക്ക് കഴിയും, ശത്രുവിനെ തോൽപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. ജീവിതത്തിന്റെ ഏത് രംഗത്തും ജ്ഞാനികളായി വിരാജിക്കുവാൻ, ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. എഫേസ്യർ 4:15, ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവേ. ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ പ്രബോധനമായി ഇന്ന് രാത്രിയിൽ ഏറ്റെടുത്ത് വരും ദിവസങ്ങളിൽ ജ്ഞാനികളായി സമസ്ത മേഖലകളിലും ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ക്ലാസ് സംബന്ധിച്ച എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം നമ്മെ